ചേലപ്പുറത്തെ വിവാദമായ തോടടക്കൽ സംഭവത്തിൽ കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ പ്രതികരിക്കുന്നു. ഏറനാടൻ നാട്ടുവാർത്ത അന്വേഷണാത്മക റിപ്പോർട്ട് തുടരുന്നു. ചേലപ്പുറത്തെ തോട് നാട്ടുകാർ പ്രശ്നം രമ്യമായി പരിഹരിക്കുക. പ്രശ്ന പരിഹാരത്തിന് കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി കൂടെയുണ്ടാകും. ഏറെ വാഗ്വാദങ്ങൾക്കിടവന്ന ചേലപ്പുറത്തെ അടച്ചുവെച്ച തോടിനെ കുറിച്ച് പഞ്ചായത്ത് നിലപാട് ഏറനാടൻ നാട്ടുവാർത്തയോട് പ്രസിഡന്റ് പി വി ഉസ്മാൻ വെളിപ്പെടുത്തുന്നു. ചേലപ്പുറത്തെ തോടിന്റെ കൊല്ലിക്ക് പിടിക്കുന്നതാര്? ഏറനാടൻ നാട്ടുവാർത്ത നടത്തുന്ന അന്വേഷണാത്മക റിപ്പോർട്ട് രണ്ടാം ഭാഗം എൻ ടി വി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നു. ചേലപ്പുറം എന്ന പ്രദേശത്തെ കുറെ നാളുകളായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു തോടാണ് കുണ്ടിൽപാടം എന്ന് പറയുന്ന. തെക്കബാഭാഗത്ത് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ചേലപ്പുറം ഭാഗത്തൂടെ ഒഴുകി വലിച്ച് ആസാരിത്തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു തോടാണ്. ചേലപ്പുറത്തെ തോടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷൻ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചേലപ്പുറത്തെ തോടിന്റെ കൊല്ലിക്ക് പിടിക്കുന്നതാര് രണ്ടാം ഭാഗം കാണാം ഏറനാടൻ ടിവിയിലൂടെ. ഏറനാടൻ നാട്ടുവാർത്തയിലെ ചേലപ്പുറം തോടിന്റെ കൊല്ലിക്ക് പിടിച്ചതാര് എന്ന് റിപ്പോർട്ട് കാണുകയുണ്ടായി. കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡും 3 വാർഡും ചേർന്ന ചേലപ്പുറം എന്ന പ്രദേശത്തെ കുറെ നാളുകളായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു തോടാണ് കുണ്ടിൽപാടം എന്ന് പറയുന്ന. തെക്കബാഭാഗത്ത് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ചേലപ്പുറം ഭാഗത്തൂടെ ഒഴുകി വലിച്ച് ആസാരിത്തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു തോടായിരുന്നു അത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു സ്വകാര്യ വ്യക്തി തൻ്റെ പറമ്പിൻ്റെ തൊട്ടടുത്ത് വന്ന് ഈ പാടത്തിൻ്റെ സൈഡ് കല്ലിട്ട് മൂടി പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ബഹുമാനപ്പെട്ട സെക്രട്ടറിയും എച്ച് ഐയും അടക്കമുള്ള ആളുകളെ സ്ഥലം സന്ദർശിച്ചു. വാർഡ് മെമ്പർമാരുണ്ടായിരുന്നു. അവരോട് ആ സ്ഥലം കയ്യേറത് ഒഴിക്കാനും ഒഴിവാക്കാനും അതല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തതാണ്. ഞങ്ങൾ ഒരു പഞ്ചായത്ത് നിലക്ക് പഞ്ചായത്തിൽ അത് ബോർഡിൽ ആ വിവരം വരികയും ബോർഡ് തീരുമാനപ്രകാരം അവർക്ക് കത്ത് കൊടുക്കുകയും രണ്ടാമത് കത്ത് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഭാഗികമായിട്ടാണ് ഇത് പൊളിച്ച് നീക്കിയിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ ഗവൺമെൻറ്റിനെയോ ഒക്കെ കാത്തു നിന്നാലേ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. പൊതുജനങ്ങളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. ചാനലിൽ ഏറനാടൻ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആ പ്രദേശത്ത് ഒരുപാട് ആളുകൾ മുകളിലുള്ള ആളുകളുണ്ട്. ആ ആളുകളൊക്കെ കൂടിയിട്ട് അവർക്ക് ഒഴുകി പോകാഞ്ഞാൽ അവരുടെ കിണർ, അവരുടെ തോട്, അവരുടെ കുളമൊക്കെ കേടുവയാണ്. മലിനജലം കിണറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആ തെക്കബാബാദ് ഭാഗത്തുനിന്ന് മെയിൻ റോഡിലൂടെ വരുന്ന വെള്ളവും ഈ തോട്ടിലേക്കാണ് ചാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതിൽ ഇടപെടേണ്ട ശരിക്ക് സാധാരണക്കാരായ ജനങ്ങളാണ്. ജനങ്ങൾ ഒരു ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ തടുക്കാൻ സാധിക്കുകയുള്ളൂ. പഞ്ചായത്ത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അങ്ങനെ അവസാനം കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഇതിൻ്റെ ഭാഗികമായിട്ട് അത് പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടറി പോയി നോക്കിയതാണ്. ഞങ്ങളെ കാഴ്ചയിൽ ഇപ്പോൾ അത് വെള്ളം തുറന്നൊരവസ്ഥയിലുള്ളത്. എന്നാലും അവിടെ പൂർണ്ണമായിട്ടും മുകളിൽ അത്ര വീതി ആയി തായക്കില്ല. താലൂക്ക് സർവേർ വന്നു. സർവേർ വന്നിട്ട് സർവേ ഒക്കെ എടുത്ത് പോയതാണ്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരാളെ പോയിട്ട് കയ്യേറി തന്നെ പൊയ്പ്പിക്കണമെങ്കിൽ നിയമപരമായ കാര്യങ്ങളിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഗവൺമെൻറ് എന്ന് പറയുമ്പം അത് കയ്യൂക്കോ അല്ലെങ്കിൽ നടത്തി ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. പൊതുജനങ്ങളുമായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട ചെയ്യാം. പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അത് അതിന് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളോട് മാത്രമേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ പറയുന്നത് ഇതൊന്നും പഞ്ചായത്തിനെ കാത്തിരിക്കാതെ തന്നെ ജനങ്ങളെ ഇടപെട്ടുകൊണ്ട് ഇത്തരം അനീതിക്കെതിരെ ശബ്ദിക്കണമെന്ന് മാത്രമേ പറയാനുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കാര്യം ഇനിയും എറണാട് നാട്ടുവാർത്തയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്ന സന്തോഷമുള്ളൂ. കാരണം ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുന്ന കാര്യം കൂടി ഈ ചാനലുകൾ നടത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.